അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബിസ്മില്ലാ, അൽഹംദുലില്ലാ. പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, ഹാർഡ് വർക്കിനേക്കാളും സ്മാർട്ട് വർക്കാണ് നമ്മുടെ റിസൾട്ടിനെ ഏറെ സ്വാധീനിക്കുക എന്നത്. അപ്പോൾ നമ്മളൊരു പബ്ലിക് എക്സാമിനെ ഫേസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. സ്വാഭാവികമായിട്ടും ഈ ഒരു പോയിൻ്റ് നമ്മുടെ മനസ്സിലുണ്ടാവണം. ഇന്നത്തെ എൻറിച്ച് എക്സാം പോയിൻ്റർ വീഡിയോയിലേക്ക് എല്ലാവരെയും ഹൃദ്യപൂർവ്വം സ്വാഗതം ചെയ്യും. ഒന്നാമതായി നിങ്ങളോട് പറയാനുള്ളത്, നമ്മൾ എക്സാം ഹാളിലേക്ക് എത്തുന്ന സന്ദർഭത്തിൽ നമ്മുടെ മനസ്സ് ഫ്രീ ആവണം. നമുക്ക് വളരെ ഫ്രീ ആയിക്കൊണ്ട് തന്നെ എക്സാം ഹാളിൽ കയറിയിരിക്കാൻ പറ്റണം. അതിന് വിഘാതമാവുന്ന ചിലത് സംഭവിക്കാറുണ്ട്. നിങ്ങൾക്കറിയാം, ലേറ്റായി സ്കൂളിലേക്ക് എത്തുക, അല്ലെങ്കിൽ നമ്മൾ കൊണ്ടുവരേണ്ട മെറ്റീരിയൽസ് എന്തെങ്കിലും കൊണ്ടുവരാതിരിക്കുക, പ്രത്യേകിച്ച് ഹാൾ ടിക്കറ്റ്, അതുപോലെ പേന, പെൻസിൽ, അതുപോലെ നമുക്ക് ആവശ്യമുള്ള സാമഗ്രികൾ വല്ലതും കൊണ്ടുവരാതിരിക്കുക, അതിൻ്റെ പേരിൽ ടെൻസ്ഡ് ആവുക. അപ്പോൾ ആ ഒരു അവസ്ഥ നമ്മൾ ഒഴിവാക്കണം. എങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും എക്സാം ഹാളിലേക്ക് വളരെ ഫ്രീ മൈൻഡോടുകൂടി വളരെ റിലാക്സ്ഡ് ആയിക്കൊണ്ട് കയറിയിരിക്കാൻ സാധിക്കും. ഇതാണ് ഒന്നാമത്തെ കാര്യം. അതോടൊപ്പം മെറ്റീരിയൽസുമായി ബന്ധപ്പെട്ട കാര്യം പറഞ്ഞപ്പോൾ ഒരു കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്, വെള്ളം, കുടിവെള്ളം എന്നത് ഈ ഒരു ചൂടുള്ള കാലാവസ്ഥയാണെങ്കിലും അല്ലെങ്കിലും ഒക്കെ നമുക്ക് നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും ഒക്കെ ഒന്ന് റിഫ്രഷ് ചെയ്യിക്കാനുള്ള ഒരു മാർഗമാണ് വെള്ളം കുടിക്കുക എന്നത്. അതുകൊണ്ട് തന്നെ വാട്ടർ ബോട്ടിൽ സ്വന്തമായി എല്ലാവർക്കും വേണം. അതുകൂടെ എക്സാം ഹാളിലേക്ക് കയറുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക. മറ്റൊന്ന്, നമ്മൾ എക്സാം ഹാളിലേക്ക് കയറിക്കഴിഞ്ഞു. കയറിക്കഴിഞ്ഞാൽ നമ്മളുടെ സീറ്റൊക്കെ നമ്മൾ കണ്ടുപിടിച്ച് അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ ഇരിക്കുന്ന ഇരിപ്പിടം, ബെഞ്ച്, ഡെസ്ക്, ഇതൊക്കെ ഏറ്റവും പ്രോപ്പറാണ്. അതിനൊന്നും ഇളക്കമൊന്നുമില്ല. നമുക്ക് കംഫർട്ടബിളായി എഴുതാൻ, എക്സാം എഴുതാൻ പര്യാപ്തമാണ് എന്ന് നമ്മളൊന്ന് ഉറപ്പിക്കണം. ഓക്കെ, അതോടൊപ്പം ഇനി നമ്മൾ എക്സാമിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. അതിനു മുമ്പ് നമുക്ക് ആൻസർ ഷീറ്റ് കിട്ടും അല്ലേ? ആൻസർ ഷീറ്റ് കിട്ടുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ ഫ്രണ്ട് പേജ് പൂരിപ്പിക്കാനുണ്ടാവും. അത് വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യുക എന്നത് നിങ്ങൾക്കൊക്കെ അറിയാം. അതിലെ രജിസ്റ്റർ നമ്പർ എന്നത് വളരെ പ്രധാനമാണ്. രജിസ്റ്റർ നമ്പർ അക്കത്തിലും അതുപോലെ അക്ഷരത്തിലും ഒക്കെ എഴുതാനുണ്ടാവും. അത് വളരെ ലെജിബിളാണ് എന്ന് നമ്മൾ ഉറപ്പിക്കണം. ഓക്കെ, ലെജിബിലിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിച്ച ചില ആളുകളൊക്കെ 4 എന്നൊക്കെ എഴുതുമ്പോൾ അത് 9 എന്നൊക്കെ വായിക്കുന്ന അവസ്ഥ ഉണ്ടാകാറുണ്ട്. അപ്പോൾ നമ്മൾ എഴുതിയത് അത് നോക്കുന്ന, അത് വാല്യൂ ചെയ്യുന്ന ആൾക്ക് കൃത്യമായി മനസ്സിലാവുന്ന രൂപത്തിൽ നമ്മളാ രജിസ്റ്റർ നമ്പർ സമയമെടുത്ത് സാവകാശത്തിൽ തെറ്റാതെ കൃത്യമായി എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഓക്കെ, മറ്റ് കാര്യങ്ങളുമൊക്കെ കൃത്യമായിട്ട് പൂരിപ്പിക്കുക ഫ്രണ്ട് പേജിൽ. പിന്നീട് നമ്മൾ കൂൾ ഓഫ് ടൈമിലേക്ക് പ്രവേശിക്കുകയാണ്. കൂൾ ഓഫ് ടൈം എന്നത് നേരത്തെ ഞാൻ പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ നമ്മൾ കൊണ്ടുവരേണ്ട ഒരു ഏരിയയാണ്. എന്ന് വെച്ചാൽ സ്മാർട്ട് വർക്ക്, അവിടെയാണ് നമ്മൾ നമ്മുടെ സ്മാർട്ട് വർക്ക് ചെയ്യേണ്ടത്. എന്ന് വെച്ചാൽ കൂൾ ഓഫ് ടൈമിൽ നമ്മൾ ക്വസ്റ്റ്യൻസ് കൃത്യമായി അനലൈസ് ചെയ്യണം. എന്നിട്ട് നന്നായി വായിച്ചു മനസ്സിലാക്കി ഓരോ ചോദ്യത്തിലും നമ്മൾ പഠിച്ചതിൽ നിന്നും എഴുതേണ്ട കാര്യങ്ങളെ മനസ്സിലേക്കൊന്ന് കൊണ്ടുവന്ന് അതിലൊരു ഓർഡറും കാര്യമൊക്കെ മനസ്സിൽ തന്നെ കൊണ്ടുവരാൻ പറ്റിയാൽ വളരെ നന്നായി. അങ്ങനെ വളരെയധികം പ്ലാൻ ചെയ്യേണ്ട ഒരു ഏരിയയാണ് നമ്മുടെ കൂൾ ഓഫ് ടൈം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് കൃത്യമായി ഉപയോഗപ്പെടുത്തുക. അങ്ങനെ കൂൾ ഓഫ് ടൈമും കഴിഞ്ഞ് നമ്മൾ എക്സാമിലേക്ക് പ്രവേശിക്കുകയാണ്, എഴുതി തുടങ്ങുകയാണ്. സ്വാഭാവികമായിട്ടും അവിടെ മാർജിൻ, നമുക്കറിയാമല്ലോ അത് ഏറ്റവും ഭംഗിയിൽ വൃത്തിയിൽ മാർജിൻ അതിൽ ഇടുക. അതോടൊപ്പം നമ്മൾ എഴുതുന്ന കാര്യങ്ങളുടെ എല്ലാം അടിസ്ഥാനമെന്ന് പറയുന്നത് നമ്പറാണ് അല്ലേ, ക്വസ്റ്റ്യൻ നമ്പറാണ്. ക്വസ്റ്റ്യൻ നമ്പർ ഒരു കാരണവശാലും തെറ്റാതിരിക്കണം. ഓക്കെ, അത് നമ്മൾ ഉറപ്പിക്കണം. അതുപോലെ ക്വസ്റ്റ്യൻ നമ്പർ ഇടുമ്പോൾ തന്നെ നമ്പർ ഉണ്ടാവും, ക്വസ്റ്റ്യൻ നമ്പർ ഉണ്ടാവും, പിന്നെ ഒരു സബ് ക്വസ്റ്റ്യൻ ഉണ്ടാവും, ഇപ്പോൾ 1A. അപ്പോൾ അതൊക്കെ എഴുതുമ്പോൾ ആ ഒരു കൃത്യത, നമ്മുടെ പേപ്പർ നോക്കുന്ന ആൾക്ക് ഇത് മനസ്സിലാകണം. നമ്മൾ എഴുതിയ നമ്പർ, നമ്മൾ എഴുതിയ സബ് ക്വസ്റ്റ്യൻ, ഇതൊക്കെ തെറ്റാതെ വളരെ ലെജിബിളായി എഴുതണമെന്നത് നമ്മൾ ശ്രദ്ധിക്കുക. അതോടൊപ്പം നമുക്ക് അറിയാം, അറിയുന്ന കാര്യം തന്നെയാണ്, ഹാൻഡ് റൈറ്റിംഗ് എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏത് വിഷയത്തിൽ? നമ്മുടെ പേപ്പർ വാല്യൂ ചെയ്യുന്ന ആളെ ഇംപ്രസ് ചെയ്യുന്ന വിഷയത്തിൽ നമ്മുടെ ആ ഒരു പേജിൻ്റെ ഒരു ഓർഡർ, അതിലെ ഹാൻഡ് റൈറ്റിംഗ്, അതിലൊരു നീറ്റ്നെസ്, ഇത് വളരെ പ്രധാനമാണ്. അതുകൊണ്ട് നമ്മൾ എഴുതുന്ന കാര്യങ്ങൾ അത് നോക്കുന്ന ആൾക്ക് മനസ്സിലായെങ്കിൽ മാത്രമേ അതിന് മാർക്ക് കിട്ടൂ എന്നത് നമ്മുടെ മനസ്സിൽ വേണം. ആ രൂപത്തിൽ നമ്മൾ കൃത്യമായിക്കൊണ്ട് തന്നെ ലെജിബിളായി വളരെ നീറ്റായി നമ്മുടെ ഹാൻഡ് റൈറ്റിംഗ് സെറ്റ് ചെയ്യണം. നമുക്ക് നമ്മുടെ ഹാൻഡ് റൈറ്റിംഗ് ഒരുപാടൊന്നും മാറ്റാനുള്ളൊരു സമയമല്ല, എങ്കിലും നമ്മൾ ശ്രദ്ധിക്കുക. ഓക്കെ, പിന്നീട് നമ്മൾ അറിയുന്നതൊക്കെ ആദ്യമാദ്യം എഴുതുക എന്നത് തന്നെയാണ് നമ്മുടെ ശൈലി അല്ലേ? അല്ലാതെ അറിയില്ലെങ്കിൽ പോലും ഒന്ന് തന്നെ ആദ്യം എഴുതണം, പിന്നെ രണ്ട് തന്നെ എഴുതണം, മൂന്ന് തന്നെ എഴുതണം, അങ്ങനെയൊന്നുമില്ല, നിങ്ങൾക്കറിയാം. എങ്കിലും നമ്മൾ അറിയുന്നതാണ് ആദ്യമാദ്യം എഴുതുന്നത് എങ്കിലും
നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമുക്കിപ്പോൾ ആദ്യം 30 അറിയാം, അപ്പോൾ 30 എഴുതുന്നു, പിന്നെ 2 അറിയാം, പിന്നെ 2 എഴുതുന്നു, പിന്നെ 15 അറിയാം, പിന്നെ 15 എഴുതുന്നു, പിന്നെ 10 അറിയാം. അപ്പോൾ അങ്ങനെ എഴുതുന്നതിന് പകരം ഈ 2 10 15 30 ഒക്കെ നമുക്ക് അറിയാമെങ്കിൽ അതൊരു ഓർഡറിൽ, എന്ന് വെച്ചാൽ ഒരു അസെൻഡിങ് ഓർഡറിൽ, ഒരു ആരോഹണ ക്രമത്തിലൊക്കെ എഴുതിയാൽ അത് നോക്കുന്ന ആൾക്ക്, നമ്മുടെ പേപ്പർ നോക്കുന്ന ആൾക്ക് കുറച്ചുകൂടി കംഫർട്ടബിൾ ആവും. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കുക. അറിയുന്നത് ആദ്യം എഴുതാം, അതിൽ തന്നെ ഒരു ഓർഡർ കൊണ്ടുവരാൻ നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ്. അതേപോലെ നമ്മൾ ഉത്തരം എഴുതാൻ തുടങ്ങുമ്പോൾ മാർക്കിലേക്ക് നമ്മൾ കൃത്യമായി നോക്കണം. ഒരു പക്ഷേ നമ്മൾ നന്നായി പഠിച്ചു വന്ന ഒരു ഏരിയയിൽ നിന്ന് 2 മാർക്കിനായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക. അപ്പോൾ നമ്മൾ 2 മാർക്കിനൊന്നല്ല, ഒരുപാട് പഠിച്ചിട്ടുണ്ടാവും, പക്ഷേ ഈ എക്സാമിന് ചോദിച്ചിട്ടുള്ള വെറും 2 മാർക്കിനാണ്. അപ്പോൾ ആ 2 മാർക്കിന് എഴുതിയാൽ മതി, നമ്മൾ എന്തായാലും പഠിച്ചതല്ലേ, അങ്ങോട്ട് എഴുതിയേക്കാം എന്നൊക്കെ വിചാരിച്ച് എഴുതുമ്പോൾ വലിയ ചോദ്യങ്ങൾക്കുള്ള, വലിയ മാർക്കുള്ള ചോദ്യങ്ങൾക്കുള്ള സമയമാണ് നമ്മളിവിടെ അനാവശ്യമായി നഷ്ടപ്പെടുത്തുന്നത്. അപ്പോൾ മാർക്ക് നോക്കി ഉത്തരം എഴുതുക എന്നത് വളരെ പ്രധാനമാണ്. അതോടൊപ്പം ഇതിലൊരു ടൈമിംഗ്, അതിലൊരു പ്ലാനിങ് വളരെ പ്രധാനമാണ്. നമ്മൾ നമ്മുടെ കയ്യിൽ വാച്ച് ഉണ്ടാവും, അല്ലെങ്കിൽ ക്ലാസ് റൂമിൽ ക്ലോക്ക് ഉണ്ടാവും, അതുപോലെ വാർണിംഗ് ബെല്ലുകൾ ഉണ്ടാവും. ഇതൊക്കെ വെച്ചുകൊണ്ട് നമുക്ക് ഇത്ര ടൈമിൽ ഇത്ര ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ ഇത്ര ടൈമിൽ ഇത്ര മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഒക്കെ കവർ ചെയ്യണം എന്നൊക്കെ ഉണ്ടാവുമല്ലോ. അത് കൃത്യമായി നമ്മൾ കവർ ചെയ്ത് പോകുന്നു എന്ന് ഉറപ്പിക്കണം. അല്ലെങ്കിൽ അവസാനത്തിലേക്ക് ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയാവുകയും നമ്മൾ വിചാരിച്ച മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കാതെ പോവുകയും ചെയ്യും. ഓക്കെ, അതേപോലെ നമ്മൾ എഴുതി മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ മെയിൻ ഷീറ്റ് കഴിഞ്ഞു, സ്വാഭാവികമായിട്ടും പിന്നെ നമ്മൾ അഡീഷണൽ ഷീറ്റ് വാങ്ങും അല്ലേ. അഡീഷണൽ ഷീറ്റ് വാങ്ങുമ്പോൾ അപ്പോൾ നമ്മൾ എത്ര തിരക്കിലാണെങ്കിലും നമുക്കറിയുന്ന ഒരു ഉത്തരം നമ്മൾ ആലോചിച്ച് എഴുതുന്നൊരു സന്ദർഭമാണെങ്കിൽ പോലും അഡീഷണൽ ഷീറ്റ് വാങ്ങിയാൽ ഉടനെ നമ്മളതിൻ്റെ മുകളിൽ നമ്മുടെ രജിസ്റ്റർ നമ്പർ എഴുതണം. അതോടൊപ്പം അതിൻ്റെ ഒരു നമ്പർ, ഒരു സീരിയൽ നമ്പർ ഉണ്ടാവും അല്ലേ. ഒന്നാമത്തെ വാങ്ങുമ്പോൾ നമ്മൾ 1 എന്നിടും. അത് നമ്മൾ നിർബന്ധമായിട്ടും അപ്പോൾ തന്നെ ഇടണം. പിന്നെ ഇടാമെന്ന് വിചാരിച്ചാൽ അവസാനത്തിൽ കൺഫ്യൂഷൻ ആകും. ഓക്കെ, അപ്പോൾ ഈ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ നമ്മളങ്ങനെ എഴുതി ഭംഗിയായി മുന്നോട്ട് പോയി, അവസാന സമയം എത്തുമ്പോൾ സംഭവിക്കാവുന്ന ചില കാര്യങ്ങളുണ്ട്. എന്ന് വെച്ചാൽ ഈ അവസാനത്തിലെത്തുമ്പോൾ ഒരു പക്ഷേ നമുക്ക് കുറേ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനൊക്കെ ഉണ്ടാവും. നമ്മുടെ പ്ലാനിങ് ഒരു പക്ഷേ അന്നത്തെ ദിവസം പിഴച്ചിട്ടുണ്ടെങ്കിൽ, അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ, നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെയൊക്കെ സംഭവിച്ചാൽ പോലും നമ്മൾ ഒട്ടും ടെൻസ്ഡ് ആവാതെ അനാവശ്യമായി ഒരു റിലാക്സ്ഡ് അല്ലാത്ത അവസ്ഥയിലേക്ക് പോകേണ്ട ആവശ്യമില്ല. അങ്ങനെ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അപ്പോൾ എഴുതുന്ന പല ചോദ്യങ്ങൾക്കും നമുക്ക് ഉത്തരം അറിയാം, പക്ഷേ ഈ ഒരു ടെൻഷനുള്ള മൈൻഡ് കൊണ്ട് നമുക്ക് ഉത്തരം ഓർമ്മയിലേക്ക് വരില്ല. അതേപോലെ തന്നെ നമ്മൾ എഴുതുന്ന നമ്പറൊക്കെ ഒരു പക്ഷേ തെറ്റും. ഇങ്ങനെ കുറേ കാര്യങ്ങൾ അവസാനത്തിൽ മിസ്റ്റേക്സ് ആയിട്ട് വരാൻ സാധ്യതയുണ്ട്. എങ്ങനെയാണെങ്കിൽ നമ്മൾ അവസാനത്തിലേക്ക് കുറച്ചൊരു ടെൻസ്ഡ് ആയ അവസ്ഥയിലേക്ക് പോയാൽ, അപ്പോൾ അങ്ങനെ പോകേണ്ട ഒരു സാഹചര്യമില്ല. നമുക്ക് വളരെ ഫ്രീ ആയിട്ട് നമ്മുടെ എക്സാമിന് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ അവസാനം ഈ അഡീഷണൽ ഷീറ്റ് നമ്മൾ ഒക്കെ വെച്ച് ഒന്ന് തുന്നിക്കെട്ടുമല്ലോ, ആ സമയത്ത് അതിൻ്റെ ഓർഡർ എന്നത് വളരെ പ്രധാനമാണ്. നമ്മൾ എഴുതിയതെല്ലാം അതേ ഓർഡറിൽ തന്നെ നമ്മുടെ പേപ്പർ നോക്കുന്ന ആൾക്ക് കൃത്യമായി വായിച്ചെടുക്കാൻ പറ്റണം. അപ്പോൾ ആ ഓർഡർ തെറ്റാതെ കൃത്യമായി അത് തുന്നിക്കെട്ടുക. അതോടൊപ്പം എത്ര അഡീഷണൽ ഷീറ്റ് വാങ്ങി എന്നതിൻ്റെ എണ്ണം നമുക്ക് നമ്മുടെ ഫ്രണ്ട് പേജിൽ എഴുതാനുണ്ടാവും, അതും നമ്മൾ മറക്കാതെ തന്നെ എഴുതുക. ഓക്കെ, പിന്നെ അവസാന സമയത്ത് നമുക്ക് സമയമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് സമയമൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് നമുക്ക് ചെയ്യാവുന്ന വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറും നമ്മുടെ ആൻസർ ഷീറ്റും മുന്നിൽ വെച്ചുകൊണ്ട് നമ്മൾ എഴുതിയ ചോദ്യങ്ങളുടെയൊക്കെ നമ്പർ, നമ്മൾ ഏത് ചോദ്യത്തിൻ്റെ ഉത്തരമാണ് എഴുതിയത്, ആ ചോദ്യത്തിൻ്റെ നമ്പർ തെറ്റിയിട്ടില്ല എന്നത് നമ്മൾ ഒന്ന് ഓടിച്ച്, ഒന്ന് കണ്ണോടിച്ച് നോക്കുകയാണെങ്കിൽ വളരെ ഉപകാരപ്പെടും. ഏതെങ്കിലും ഒരു ചോദ്യത്തിന് നമ്മൾ തെറ്റി നമ്പർ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാൻ നമുക്ക് ആ സമയത്ത് സാധിക്കും. പിന്നെ വളരെ അപൂർവം ചില കുട്ടികളെങ്കിലുമൊക്കെ ചെയ്തു വരുന്ന ചില വലിയ അബദ്ധങ്ങളുണ്ട്. എന്തെങ്കിലുമൊക്കെ റിക്വസ്റ്റുകൾ, അപേക്ഷകളൊക്കെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ, അല്ല ആൻസർ പേപ്പറിൻ്റെ അവസാനത്തിൽ എഴുതി വെക്കുക, അതൊന്നും ഒരിക്കലും ചെയ്യരുത്. അതൊക്കെ നമ്മളെക്കുറിച്ച് വളരെ മോശം ഇമ്പ്രഷനെ ഈ പേപ്പർ നോക്കുന്ന ആൾക്ക് നൽകുകയുള്ളൂ. അതേപോലെ മറ്റ് അടയാളങ്ങൾ, നമ്മുടെ പേരോ കാര്യങ്ങളോ ഒന്നും ഒരിക്കലും ആൻസർ ഷീറ്റിൽ എഴുതരുത് എന്നുള്ളത് നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ നമ്മളിങ്ങനെ എഴുതി എക്സാം എഴുതി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ബാക്കിയുള്ള സ്ഥലം ഉണ്ടെങ്കിൽ അഡീഷണൽ ഷീറ്റിലൊക്കെ ബാക്കിയുള്ള സ്ഥലം ഉണ്ടെങ്കിൽ അത് നമ്മൾ സ്ട്രൈക്ക് ചെയ്ത് ഇടണം. ഓക്കെ, ഒരു വരയിട്ട് വെക്കണം. അതേപോലെ നമ്മൾ പരീക്ഷ കഴിഞ്ഞ് വളരെ കൂളായി എക്സാം ഹാളിന് പുറത്തെത്തിയാൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ എക്സാം നടന്നുകൊണ്ടിരിക്കുന്ന ദിവസങ്ങളാവും, അടുത്ത ദിവസവും എക്സാം ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇന്ന് കഴിഞ്ഞ എക്സാമിനെ പറ്റി ഇനി ഇങ്ങനെ കൂടുതൽ ഒരു ഇവാലുവേഷൻ, അല്ലെങ്കിൽ ഫ്രണ്ട്സൊക്കെ കൂടി ഇരുന്ന് നീ അത് എഴുതിയോ, നീ ഇത് എഴുതിയോ, നിനക്ക് അത് കിട്ടിയില്ലേ, ഇത് കിട്ടിയില്ലേ, അങ്ങനെ ഒരു വിലയിരുത്തലിലേക്ക് തൽക്കാലം നമ്മൾ പോകാതിരിക്കുകയായിരിക്കും നല്ലത്. നമ്മൾ അടുത്ത ഒരു ദിവസത്തെ പരീക്ഷയിലേക്ക് നല്ല പ്രതീക്ഷയോടുകൂടി നന്നായി പഠിച്ച്
പോവുകയായിരിക്കും നല്ലത് എന്നതുകൂടി നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി പൊതുവിൽ പറയാനുള്ള രണ്ട് കാര്യങ്ങൾ കൂടി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എൻട്രിച്ച് എക്സാം പോയിന്റ് അവസാനിപ്പിക്കുകയാണ്. ഒന്ന്, എക്സാമിൽ നമുക്ക് കോപ്പി അടിക്കുന്ന ഒരു സ്വഭാവം വേണ്ടതില്ല. മറ്റൊന്നും കൊണ്ടല്ല, നമുക്കറിയുന്ന കാര്യങ്ങൾ എഴുതി വെക്കാനാണ് നമുക്ക് പരീക്ഷ നടത്തുന്നത്. നമുക്ക് എത്രത്തോളം അറിയും എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ് പരീക്ഷ. അവിടെ ഒരു കളവിൻ്റെ വഞ്ചനയുടെ ഒരു അവസ്ഥ നമുക്ക് വേണ്ട. മാത്രമല്ല, നമ്മൾ ഈ കോപ്പി അടിക്കുന്ന സന്ദർഭത്തിൽ നമുക്കറിയാമല്ലോ, ആ ഒരു സമയത്ത് നമ്മൾ ഏതൊരു തെറ്റും ചെയ്യുമ്പോൾ നമുക്ക് ഒരു പേടി ഉണ്ടാവും, മനസ്സിലൊരു ഭയം ഉണ്ടാവും. അതിൻ്റെ കാരണത്താൽ നമുക്ക് ഒരുപാട് സമയം നമ്മുടെ എക്സാമിൽ നഷ്ടപ്പെടുകയും ചെയ്യും. ഓക്കെ, അതേപോലെ തന്നെ ഈ കോപ്പി അടിക്കുന്നത് പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ, അത് നമ്മുടെ മറ്റുള്ള എക്സാമുകളെ അടക്കം ബാധിക്കും. ഒരു വേള ഡീബാർ ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്കൊക്കെ പോവുകയാണെങ്കിൽ അത് നമ്മുടെ കരിയറിനെ തന്നെ ബാധിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യം നമ്മൾ ഒഴിവാക്കുക. കോപ്പി അടിച്ചുകൊണ്ട് നമുക്കൊരു മാർക്കും വേണ്ട. നമ്മൾ വളരെ ഫ്രാങ്ക് ആയിക്കൊണ്ട് നമ്മുടെ എക്സാമിനെ വളരെ പോസിറ്റീവായി അപ്രോച്ച് ചെയ്യുക എന്നതാണ് നിങ്ങളോട് പറയാനുള്ളത്. അതോടൊപ്പം വളരെ പ്രധാനമാണ് പ്രാർത്ഥന എന്നത്. നമ്മളൊക്കെ എത്ര പഠിച്ചാലും അതോടൊപ്പം നമ്മളെത്ര പ്ലാൻ ചെയ്താലും ഇതെല്ലാം നമുക്ക് അനുകൂലമാക്കി തരേണ്ടവൻ നമ്മുടെ അള്ളാഹുവാണ്, നമ്മുടെ പിന്നെ റബ്ബാണ്. ആ റബ്ബിനോട് ഏറ്റവും ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് എക്സാം ഹാളിലേക്ക് പ്രവേശിക്കാനും നമ്മൾ പരീക്ഷ എഴുതുമ്പോഴും മനസ്സിലൊന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച് കൃത്യമായി പരീക്ഷ എഴുതി തുടങ്ങാനും ഒക്കെ നമ്മൾ ശ്രദ്ധിക്കുക. ഏതായാലും എല്ലാ വിദ്യാർത്ഥി സുഹൃത്തുക്കൾക്കും അവരുടെ പരീക്ഷ വളരെ എളുപ്പമായിരിക്കട്ടെ, നന്നായി എഴുതാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ ചോദിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.